SSLC ഹയർ സെക്കൻഡറി ബോർഡ് എക്സാമുകൾക്ക് തയ്യാറെടുക്കൂ 90+ മൈ ട്യൂഷൻ ആപ്പിലൂടെ. മഞ്ജു ചേച്ചി, ഓ മഞ്ജു ചേച്ചി പറഞ്ഞില്ലേ ഇവർ രണ്ടുപേരും കൊണ്ട് ഇത് നടക്കൂല എന്ന്? ഞാൻ പറഞ്ഞു അങ്ങനെ പറഞ്ഞോ? നിങ്ങളെ രണ്ടുപേരും കൊണ്ട് ആദ്യം കണ്ടപ്പോഴത്തേക്ക്, എടാ നീ എല്ലാം അറിയണ്ടാ നമുക്കിട്ടുള്ള പണി ഇപ്പൊ വരാൻ പോകുന്നത്. പണിയൊന്നുമല്ല, നിങ്ങളുടെ കൂടെ ഒരു ക്യാപ്റ്റനെ കൂടെ നമ്മള് കൊണ്ടുവരാണ്. ഈ രണ്ടെണ്ണത്തിനെ സഹിക്കണം, ഇനി ഒന്നിനെയും കൂടെ സഹിക്കണോ? ഇനിയിപ്പോ നമുക്ക് ഒരുപാട് പിടിമിടിക്കുകൾ വരുമല്ലോ. ഇവർ രണ്ടുപേരിലത് ഒതുങ്ങിയില്ലെങ്കിലോ? അപ്പൊ നമുക്ക് ഒരാളിലേക്കും കൂടെ നമുക്ക് സ്പ്ലിറ്റ് ചെയ്യാലോ. നോ സീൻ, ഇവിടെ മൂന്ന് അവിടെ മൂന്ന്, ടൈറ്റ് കോമ്പറ്റീഷൻ. എല്ലാരും ഒന്നും ചെറുതായിട്ടൊക്കെ ഒന്ന് പേടിച്ചിരുന്നോ? ചിലപ്പോ ഒരു പണിയൊക്കെ കിട്ടിയേക്കാം. എന്നാലും സോഷ്യൽ മീഡിയയിലൊക്കെ ഭയങ്കര ഫേമസ് ആണ്, കുറെ ഫോളോവേഴ്സ് ഒക്കെ ഉണ്ട്, കുറെ ഫാൻസ് ഒക്കെ ഉണ്ട്. അപ്പൊ നമുക്ക് സ്വാഗതം ചെയ്യാം അനൂപ് ഗുലുമാൽ. പറഞ്ഞാ മതിയായിരുന്നു പറഞ്ഞപ്പോഴേ ഫുള്ള് പറഞ്ഞു. കുഴപ്പമില്ല, ഒന്നുകൂടെ പറഞ്ഞാൽ മതി. അതായത് ഗുലുമാലില് ഡോക്ടറേറ്റ് എടുത്ത ആളാണ്. അതിലൊക്കെ ഡോക്ടറേറ്റ് എടുക്കാൻ പറ്റും. അതല്ല അതല്ല അതല്ല, ഇത് സീരിയസ് ആയിട്ട് പറഞ്ഞ കാര്യമാണ്. പുള്ളിക്കാരൻ ആക്ച്വലി എടുത്തേക്കുന്നത് എന്റെ പുസ്തകത്തിനാണ്. ഒരു വെജിറ്റേറിയൻ ചിക്കൻ ബർഗർ എന്ന് പറഞ്ഞാൽ ഞാൻ എഴുതിയ കോമഡി പുസ്തകത്തിന് ഭരണങ്ങാന യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഇത് കിട്ടിയിട്ടുണ്ട്. അതൊന്ന് പറഞ്ഞാൽ മതി. അതൊന്നും പറഞ്ഞു കൊടുക്ക ചേട്ടാ, ഷീസ് എ ന്യൂ ഗേൾ. ഒന്ന് പറഞ്ഞു കൊടുക്കാമാണ് എല്ലാവർക്കും വേണ്ടി പറയണ്ടല്ലോ. സോറി ചേച്ചി, സൈനോറിക്ക് അറിയില്ല. ഞാൻ എഴുതിയൊരു കോമഡി പുസ്തകമാണ്, ഒരു ഒരു വെജിറ്റേറിയൻ ചിക്കൻ ബർഗർ. പ്രഭാത ഭക്ഷണത്തിന് ബർഗർ എന്ന് പറഞ്ഞ വേറെ ബുക്ക് കൂടെ ഉണ്ട്. അപ്പൊ ഇതിനാണ് എനിക്ക് കിട്ടിയേക്കുന്നത് ഭരണങ്ങാന യൂണിവേഴ്സിറ്റിയിൽ നിന്ന്. ഭരണങ്ങാനം പാർവതി, ഒരു ഒരു വെജിറ്റേറിയൻ ചിക്കൻ ബർഗർ, ഒരു വെജിറ്റേറിയൻ ചിക്കൻ ബർഗർ. ഡോക്ടർ, അപ്പോ നമുക്ക് ഗസ്റ്റിനെ വിളിക്കട്ടെ? വിളിക്കാം. അപ്പോ നമ്മുടെ സോഷ്യൽ മീഡിയയിലൊക്കെ ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ആരാണ്? കുഴപ്പമില്ലടാ, പേടിക്കാതെ. നമ്മുടെ സോഷ്യൽ മീഡിയയിലൊക്കെ ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഒരാളാ കേട്ടോ. അപ്പോ ചെറുതായിട്ട് ചെറിയ പണിയൊക്കെ ഒന്ന് പ്രതീക്ഷിച്ചോ, അങ്ങനത്തെ ഒരാളാണ് വരുന്നത്. അപ്പൊ നമുക്ക് സ്വാഗതം ചെയ്യാം. പിന്നെ അത് മാത്രല്ല, ഭരണങ്ങാനം യൂണിവേഴ്സിറ്റിയിൽ നിന്ന് വെജിറ്റേറിയൻ ചിക്കൻ ബർഗർ. ഒരു വെജിറ്റേറിയൻ ചിക്കൻ ബർഗർ എന്ന് ആ ആ നോവൽ എഴുതിയ ചേട്ടനാണോ? സംസാരിപ്പിക്കേ അനുപേട്ട, അല്ലെങ്കിൽ അനുപേട്ടൻ ഇവിടെ വന്നിട്ട് അതിന്റെ കാര്യം പറഞ്ഞാൽ പോരെ. കൊച്ചത് ഡോക്ടർ അനൂപ് എന്ന് പറഞ്ഞ് വിളിച്ചാ പോരെ. അവിടെ വരെ ഇത് യൂണിവേഴ്സിറ്റി എന്ന് പറയ ഇങ്ങനെ തന്നെ അനൗൺസ് ചെയ്തിട്ടാ കേറ്റിയത്. റെഡി, ആക്ഷൻ. ഓക്കേ, അപ്പോൾ ആളെ നമുക്ക് വിളിക്കാം. വിളിക്കാം. സോഷ്യൽ മീഡിയയിലൊക്കെ ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഒരാളാ ട്ടോ. ചെറിയ പണിയൊക്കെ പ്രതീക്ഷിച്ചോ, അങ്ങനെയുള്ള ഒരാളെയാണ് നമ്മൾ കൊണ്ടുവരാൻ വേണ്ടി പോകുന്നത്. പിന്നെ കുറെ ഫോളോവേഴ്സ് ഒക്കെ ഉണ്ട് ആൾക്ക്. പിന്നെ ഭരണങ്ങാനം യൂണിവേഴ്സിറ്റിയിൽ നിന്ന് വെജിറ്റേറിയൻ ചിക്കൻ ബർഗറിന്റെ ഡോക്ടറേറ്റ് എടുത്ത ഒരാളാണ്. ഓക്കെ, അപ്പൊ നമുക്ക് വിളിക്കാം. വെൽക്കം അനൂപ് ഗുലുമാൽ. ഡോക്ടർ, ഡോക്ടർ വെൽക്കം തൊട്ട് പറഞ്ഞോട്ടെ. വെൽക്കം ഡോക്ടർ അനൂപ് ഗുലുമാൽ. പുസ്തകം വായിച്ചിട്ടുണ്ടോ? ഇല്ല, വായിച്ചില്ല. എന്ത് വിധി ഇത്? ഹലോ ഡോക്ടർ അനൂപ്. നമസ്കാരം. 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 എങ്ങനെ പോകുന്നു, അടുത്ത പുസ്തകം ഏതാണ്? ഞാൻ പ്രഹ്ലാദന്റെ പഴങ്കഞ്ഞി പുതിയ വരാം. പ്രഹ്ലാദന്റെ പഴങ്കഞ്ഞി, ഇതൊക്കെ ഒരു കോമിക് പേരാണല്ലോ. ഫുള്ളായിട്ട് ഫുള്ളായിട്ടുള്ള ഒരു കോമിക് പേരുകൾ എന്താ ചൂസ് ചെയ്യാനുള്ള കാരണം? ഗുലുമാലി, കാരണം ഞാൻ ചുമ്മാ പറയുന്നല്ലേ. വല്ലാത്ത ചതിയത്, ഈ കൊച്ചിനൊന്ന് എഴുന്നേൽപ്പിച്ചു. ഈ കോമഡി ടൈറ്റിൽസ് തിരഞ്ഞെടുക്കാനുള്ള കാരണം എന്താ? ഇതെന്താ സംഭവിച്ചാല്, ഞാൻ ഇത് എഴുതുന്ന കാര്യമൊന്നും പലർക്കും അറിഞ്ഞുകൂടാ. അങ്ങനെ ഒരു സായിപ്പ് ഈ പുസ്തകത്തിന്റെ ഒരു ഇംഗ്ലീഷ് വെർഷൻ വായിച്ചിട്ടാണ് എനിക്ക് ആദ്യം ഉച്ചയൂണിന് പിസ എന്നാണ് ആദ്യം എഴുതിയ പുസ്തകത്തിന്റെ പേര്. അവിടെ നിന്നാണ് എനിക്ക് ഇങ്ങനെ കുറെ അവാർഡുകളൊക്കെ കിട്ടിയത്. വായിച്ചിട്ടുണ്ടോ ചേച്ചി? വായിച്ചിട്ടുണ്ടോ? പിന്നെ ഏത് കള്ളം പറയരുത്. അല്ല, മറ്റേ പ്രഹ്ലാദന്റെ പഴങ്ങഞ്ഞി. അല്ലല്ല, മറ്റേ വെജിറ്റേറിയൻ ചിക്കൻ ബർഗർ. അതൊന്നും
ഇത് പറയണം. ആ വെജിറ്റേറിയൻ ചിക്കൻ ബർഗർ അത് വായിച്ചിട്ടില്ലെങ്കിൽ വായിച്ചിട്ട് ഒന്ന് സംസാരിക്കണം. അല്ലാതെ അതല്ല ഇത് ശരി ചേട്ടാ, ഞാൻ അത് വായിച്ചിട്ടില്ല. അല്ല വായിച്ചിട്ടില്ലെന്ന് വെച്ചാൽ ഇപ്പൊ എല്ലാരും വായിച്ചിട്ടാണോ എല്ലാം വന്നിരിക്കുന്നത്? ഇതാണ് മഞ്ജു ചേച്ചിയൊക്കെ ഇത്രയും നേരം ചക്കപ്പെടുത്തി ലാവ് പോലും നേരിട്ട് കണ്ടിട്ടില്ല. അല്ലേ ചേച്ചി എന്റെ പുസ്തകങ്ങൾ വായിച്ചിട്ടുണ്ട്. തലയടിച്ചു പൊട്ടിക്കണം. എട്ടാം ക്ലാസ് തോറ്റ എന്നെ ഡോക്ടർ എന്നൊക്കെ വിളിച്ചിട്ടെ മിടുമിടി. അല്ല പറ്റിക്കപ്പെടാൻ സാധ്യതയുണ്ട് ഞങ്ങളോട്. പക്ഷെ ഞാൻ ആദ്യം വിചാരിച്ചത് ഒരു പണിയാണ്. പക്ഷെ ചേട്ടൻ സീരിയസ് ആയി തുടങ്ങിയപ്പോ എനിക്ക് ചെറിയ ടെൻഷനായി. ഇടയ്ക്ക് ഇങ്ങനെ ഒരു കരച്ചിലിന്റെ വക്കിലെത്തില്ല നീ? അത് ഇപ്പോഴും ഉണ്ട് എന്റെ കണ്ണില്. ഞാൻ വിളിച്ചോളൂ ഇപ്പൊ കരയെന്ന് വിചാരിച്ചു. അല്ല അവിടെ നിന്നൊക്കെ എനിക്ക് ഡയറക്ടറൊക്കെ ഇരുന്ന് പറഞ്ഞു തരുമ്പോഴേക്കും ഞാൻ അത് ശരിക്കും വിശ്വസിച്ചു. ഡോക്ടർ അനൂപ്, നിങ്ങളുടെ ഈ ഉദ്യമം നിങ്ങൾ അത് ഗംഭീരമായി പൂർത്തിയാക്കി. വലിയ സന്തോഷം. കേട്ടോ, ഇതിന്റെ എപ്പിസോഡ് കണ്ടിരുന്നു കേട്ടോ. മിടുക്കികൾക്ക് അടിപൊളിയാക്കാൻ പറ്റുന്ന ഒരു പരിപാടിയാണ് ഈ. ഡോക്ടർ അനൂപ് എന്നെ ഒന്ന് ട്രൈ ചെയ്തതാ ഗുലുമാലിന് വേണ്ടിട്ട്. പക്ഷെ എന്തോ കിട്ടിയിട്ടില്ല, എന്നെ കിട്ടിയിട്ടില്ല അവർക്ക്. എനിക്ക് നല്ലത് സംഭവിക്കൂ എന്റെ ജീവിതത്തിൽ എന്ന് വെച്ച് ഇനി ഇങ്ങോട്ട് പണി തരാൻ വരണ്ട. എപ്പോഴെങ്കിലും എല്ലാവരും ചേട്ടാ, എല്ലാവർക്കും കൊടുക്കണം, അറിയാതെ ചേട്ടൻ കൊടുക്കണം. ഇവരാണ് ഇപ്പൊ രണ്ട് ക്യാപ്റ്റൻസ് ആയിട്ട് ഇവിടെ നിൽക്കുന്നത്. ചേട്ടൻ ഇനി അവരുടെ കൂട്ടത്തിലേക്ക് കയറാൻ പോവാ. നമുക്കിനി ഓരോ മിടുമിടിക്കയില് വന്നോണ്ടിരിക്കും. ചേട്ടൻ അപ്പൊ ഫൈറ്റ് ചെയ്ത് നമ്മുടെ മിടുമിടിക്കള് എടുത്തോളാം. ഡോക്ടർ സാർ ഇങ്ങോട്ട് വരൂ. സന്തോഷം, താങ്ക് യു. പ്രഹ്ലാദന്റെ പഴങ്കഞ്ഞി പോക്കാപ്പുറത്തെ പിന്നീ ഒരടിയത്.